ഇന്ന് ലോക വനിതാ ദിനം. സമസ്ത മേഖലകളിലും സ്ത്രീമുദ്രകൾ ആഴത്തിൽ പതിയുമ്പോൾ നേട്ടങ്ങളുടെ ചരിത്ര താളുകളിൽ പെൺപേരുകൾ തുടരെ എഴുതപ്പെടുമ്പോൾ ഇതുവരെ കൊട്ടിയടച്ചിരുന്ന വാതിലുകൾ വനിതകൾക്കായി തുറക്കുമ്പോൾ സ്ത്രീശക്തിയുടെ കരുത്തുറ്റ കാഹളം രാജ്യമെങ്ങും മുഴങ്ങുകയാണ്. ആകാശം പോലും അതിർത്തിയില്ലെന്ന് വിചാരിക്കുന്ന പെൺമയെ സ്നേഹാദരം അഭിവാദ്യം ചെയ്യുന്നു സമുദ്രാവിഷൻ. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS, കൊല്ലം ജില്ലാ നിയമസേവന അതോറിറ്റിയും കൊല്ലം താലൂക്ക് നിയമന സേവന കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വനിതാ ദിന റാലി ബഹുമാന്യ കൊല്ലം ജില്ലാ അഡീഷണൽ മുൻസിഫ് ശ്രീമതി ഹരിത GH ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനത്തിൽ വനിതകളുടെ ശക്തി തെളിയിച്ചുകൊണ്ടുള്ള റാലി ആശംസകൾ നേരുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹരിത മാഡം. എല്ലാ സ്ത്രീകൾക്കും ഹാപ്പി വിമൻസ് ഡേ ആശംസിച്ചു കൊള്ളുന്നു. ഏറ്റവും അധികം ആദരിക്കേണ്ടത് സ്ത്രീയെ തന്നെയാണ്. അമ്മയായാലും സഹോദരിയായാലും ഭാര്യയായാലും പുരുഷന് ശക്തിയും തുണയുമായി പ്രപഞ്ച സത്യമായി അത് നിലകൊള്ളുന്നു. എങ്കിലും എവിടെയൊക്കെയോ അവഗണനയുടെ അടയാളമായി സ്ത്രീകൾ പലപ്പോഴും മാറുന്നു എന്നുള്ളത് സത്യമാണ്. സാമൂഹ്യ രംഗത്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരുപാട് ശബ്ദമുയർത്തുകയും സാമൂഹ്യ രംഗത്ത് സജീവമായി ഇടപെടുകയും ചെയ്യുന്ന കൊല്ലം കോടതിയിലെ അഡ്വക്കേറ്റ് ദേവിക മാഡമാണ് ഇന്ന് സമുദ്രാവിഷമടൊപ്പം ഉള്ളത്. സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഞങ്ങളെപ്പോലെയുള്ള സോഷ്യലിസ്റ്റുകളായ പുരുഷന്മാർ ആഗ്രഹിക്കുന്നു. ജനാധിപത്യ സംവിധാനങ്ങളിൽ സ്ത്രീക്ക് പ്രാധാന്യമില്ലാത്തടത്തോളം കാലം നിങ്ങളുടെ ഈ സമരം അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഓരോ മൂവ്മെൻസും എത്രത്തോളം ഫലം ചെയ്യും? നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, അതും സാക്ഷരതയിലെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നുവെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് പോലും, നമ്മുടെ രാഷ്ട്രീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാലും പല സ്ഥാപനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും പല അധികാര സ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പലപ്പോഴും സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു രീതിയാണുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും ശക്തരെന്ന് നമുക്ക് തോന്നുന്ന മീഡിയ, ഇപ്പം രാഷ്ട്രീയ രംഗത്തായാൽ പോലും അങ്ങനെ മുന്നോട്ട് വരുന്നവരെ പിന്നീട് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അപൂർവ കാഴ്ചയാണ് നമ്മുടെ സാക്ഷര കേരളത്തിൽ പോലും കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സ്ത്രീകളുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, സ്ത്രീകൾ ഒരു പക്ഷേ പുരുഷന്മാരെക്കാൾ കൂടുതൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഒരേ സമയം പല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതെല്ലാം ഒരേ പ്രാധാന്യത്തോടെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരെണ്ണത്തിന് ഇമ്പോർട്ടൻസ് കൂടുതൽ അങ്ങനെയല്ല. അവരിപ്പോൾ കർമ്മപഥത്തിലായാലും ശരി തന്നെ, ഗൃഹഭരണമായാലും ശരി തന്നെ, എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴും അതിലെല്ലാം ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസോട് കൂടി നോക്കുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു അവഗണനയുടെ ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ സ്വരം വികൃതമാകുന്നത്. അല്ലാത്തടത്തോളം നമുക്ക് റെസ്പെക്റ്റ് നൽകുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പലപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സൊസൈറ്റി ഒരിക്കലും അവരെ ഉയരാനായിട്ട് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ദിനങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ ഉണ്ടാകുന്നത്, ഞങ്ങൾ അതിനു വേണ്ടിയുള്ള സമരങ്ങളിൽ സജീവമാകുന്നത്. അതിപ്പം ഞാനുണ്ട്, എനിക്ക് മുമ്പ് പലരും ചെയ്തിരുന്നു, ഇപ്പോൾ പലരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് നേടി എന്ന ക്വസ്റ്റ്യൻ ഒരുപാട് പേർ വന്ന് തങ്ങളുടെ ശബ്ദങ്ങളിലൂടെ, തങ്ങളുടെ സ്വരങ്ങളിലൂടെ, അല്ലെങ്കിൽ തങ്ങളുടെ മുറവിളികളിലൂടെ ഞങ്ങളുടെ അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ദിനങ്ങളിൽ ഞങ്ങൾ അവകാശങ്ങളെ മനസ്സിലാക്കുകയാണ്, സമരം ചെയ്യുകയാണ്. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് വരെ ഞങ്ങളുടെ സമരം തുടരുക തന്നെ ചെയ്യും. അത് ഇന്ന് എന്നിലൂടെയും ഇവിടെ ഇരിക്കുന്നവരിലൂടെയും, അല്ലെങ്കിൽ ഇന്ന് ഈ കർമ്മപഥത്തിലേക്ക് ഇറങ്ങുന്നവരിലൂടെയും അല്ല, നാളെ ഞങ്ങളുടെ ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് വരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. ആര് വിചാരിച്ചാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് ഇക്വാളിറ്റി എന്ന് പറയുന്ന സ്വപ്നം നേടുക തന്നെ ചെയ്യും. തുടർന്ന് നടന്ന ഏകദിന ശില്പശാലയിൽ CDS ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു അധ്യക്ഷയായി. സ്ത്രീകളുടെ അവകാശങ്ങളെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് പല സ്ഥലങ്ങളിലും സംസാരിക്കേണ്ടി വരുന്നു, പല ക്ലാസ്സുകളിലും നമുക്ക് പങ്കെടുക്കേണ്ടി വരുന്നു. പക്ഷേ എങ്കിലും സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാറ്റം എത്രത്തോളം നമുക്കതിന് സാധിച്ചു, അല്ലെങ്കിൽ കുടുംബശ്രീ പ്രസ്ഥാനം തന്നെ 24 വർഷം കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് VS ദേവിക ക്ലാസിന് നേതൃത്വം നൽകി. ജെൻഡർ ഇക്വാളിറ്റി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടി തുല്യത ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ തുല്യത അനിവാര്യമാണ് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു തീം ഉന്നയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത്. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ രേണുക സ്വാഗതം പറഞ്ഞു. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മിസ്റ്റർ ബിജു ആശംസകൾ അർപ്പിച്ചു. ഒരു ദിവസമല്ല സ്ത്രീകൾക്ക്, എല്ലാ ദിവസവും സ്ത്രീകൾക്കുള്ളത്.
സംശയമൊന്നും വേണ്ട. നിങ്ങളൊന്നും ഒരു കാരണവശാലും ഞങ്ങൾ പുരുഷന്മാര് ശത്രുക്കളായിട്ട് കാണരുത്. ഒരു പരിധി വരെ, പിന്നെ ചിലപ്പോഴൊക്കെ ചിലവച്ചെടുത്തും വഴക്കുറഞ്ഞും ഒക്കെ പോകുന്ന സഹോദരന്മാരും അച്ഛന്മാരും ഭർത്താക്കന്മാരും ഒക്കെ ഉള്ളപ്പോൾ ഒരു ശല്യമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ എപ്പോഴും എല്ലാം എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പുരുഷൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിസ്റ്റർ രാജേഷ് ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു ദിനാഘോഷം സംഘടിപ്പിക്കുന്നതിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ദാരിദ്ര്യ ലഘൂകരണത്തിനായി ആരംഭിച്ച കുടുംബശ്രീ പ്രസ്ഥാനം പിന്നീട് സ്ത്രീ ശാക്തീകരണത്തിന് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.